பாத்திரியத் வீலிய ஸ்பிரித்து சாங்தி ஆமேன். ஆவே மரியா கிராசியா பிளேனா டோமினோஸ் தேக்கும் பெந்திக்தா தூயின் மொழியேரிபூஸ் எத் பெந்திக்தூஸ் ஃப்ரூக்தூஸ் வெந்திரிஸ் தூ ஏசூஸ். சாங்தா மரியா மாத்திரு தேயி ஒரா பிரனோபிஸ் பெக்கத்தோரிபூஸ் நுங் எத்தினோரா மூர்த்திஸ் நோஸ்திரே ஆமேன். ஆவே மரியா. എന്തുകൊണ്ടാണ് ദൈവം ഈ മിഥ്യാബോധം അവർക്ക് നൽകുന്നത്? അതിന്റെ ചില കാരണങ്ങളിലേക്ക്. സോ പരിശുദ്ധ കന്യകാമറിയത്തെ സ്ത്രീത്വം കൊടുത്ത സ്ഥാനത്ത് നിന്നും ഇറക്കിയതോടുകൂടി സഭയ്ക്ക് ജ്ഞാനം നഷ്ടപ്പെട്ടു, സഭയ്ക്ക് സംരക്ഷണം നഷ്ടപ്പെട്ടു. പരിശുദ്ധ കന്യകാമറിയത്തെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് തരം താഴ്ത്തി, അങ്ങനെ അമലോത്ഭവയായ പരിശുദ്ധ കന്യകാമറിയത്തെ ജന്മപാപത്തോടുകൂടി ജനിച്ച വിശുദ്ധരുടെ ഗണത്തിലേക്ക് തരം താഴ്ത്തി. അതിനുശേഷം നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ അഞ്ചാം പീസ് മാർപ്പാപ്പ ഒരിക്കലും മാറ്റാൻ പാടില്ല എന്ന് ബൂളയിറക്കി പ്രഖ്യാപിച്ചിട്ടുള്ള പരിശുദ്ധ കുർബാനയെ തകിടം മറിച്ച് ലോസ് ഓർദോമിസ ഇറക്കി. അനേകായിരം വൈദികർ സഭ വിട്ടുപോയി. അസാധുവായ പരിശുദ്ധ കുർബാനകൾ സഭയിൽ അർപ്പിക്കപ്പെട്ടു തുടങ്ങി. കാര്യം പരിശുദ്ധ അമ്മ ലാസലേറ്റിൽ പറഞ്ഞിരുന്നു, ദെർ വിൽ ബി പീരിയഡ് ഓഫ് ടൈം ദെർ വിൽ ബി ഇൻവാലിഡ് മാസസ് ഇൻ ദ ചർച്ച്. യേശു ഒറ്റയ്ക്കാണ് ബലിയർപ്പിച്ചത്. അപ്പോൾ ഓരോ ബഹുമാനപ്പെട്ട വൈദികനും ഒറ്റയ്ക്കാണ് ബലിയർപ്പിക്കേണ്ടത്. അത് രണ്ടും മൂന്നും നാലും തുടക്കം തന്നെ കുറിച്ചത്, 9 വൈദികർ ഒരുമിച്ച് ബലിയർപ്പിക്കപ്പെട്ടു. അതിൽ ഒരു കുർബാന മാത്രമേ സാധുവായിട്ടുള്ളൂ, ബാക്കി 8 പേരുടെയും കുർബാന അസാധുവായി മാറി. പരിശുദ്ധ കുർബാനയെ നിർവീര്യമാക്കി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന, എന്നുവെച്ചാൽ അപ്പം മുറുക്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന, എക്യുമിനിക്കൽ മാസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പീരിയഡിലേക്കാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിൽ വന്ന് പ്രായോഗികമാക്കി കഴിഞ്ഞു. പരിശുദ്ധമ്മ ഫാത്തിമ മൂന്നാലേശത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഉന്നതത്തിൽ നിന്നും വിശ്വാസത്യാഗം സംഭവിക്കും. കഴിഞ്ഞ വർഷം ഒക്ടോബർ 4 മുതൽ നടന്ന ആമസോൺ സെനഡിൽ കുഞ്ഞുങ്ങളെ കുരുതി സ്വീകരിക്കുന്ന ആമസോൺ കാടുകളിലെ ഗോത്രവർഗക്കാർ ഭൂമിദേവിയെ ആരാധിക്കുന്ന പക്ഷമാമയെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വാഴിച്ച് ആ വിശ്വാസത്യാഗത്തെ പ്രായോഗികമാക്കി. ഇന്ന് ആ പ്രവൃത്തിയെ സ്ഥിരീകരിച്ചുകൊണ്ട് പരിശുദ്ധാമയെ മാറ്റിക്കൊണ്ട് പച്ചമാമ എന്ന ഭൂമിദേവിയെ അമ്മയാക്കി കോയിൻ വരെ വത്തിക്കാനിൽ നിന്നിറക്കിയിരിക്കുന്നു. പച്ചമാമയോടുള്ള പ്രാർത്ഥന വിളവെടുപ്പിന്, സമൃദ്ധമായ വിളവെടുപ്പാൻ വേണ്ടി പച്ചമാമയോടുള്ള പ്രാർത്ഥനയും ഇന്ന് സഭയിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു. ഡയബോളിക്കൽ ഡിസോറിയന്റേഷൻ ഉണ്ടായതിന്റെ കാരണം ഇതാണ്. ബഹുമാനപ്പെട്ട മിത്രന്മാരും വൈദികർക്കും എന്തുകൊണ്ട് സത്യം പറയാൻ പറ്റുന്നില്ല, സത്യം പ്രഘോഷിക്കാൻ പറ്റുന്നില്ല എന്നതിന്റെ കാരണമാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1960 മാത്രം തിരുസഭയ്ക്കും ലോകത്തിനും കൊടുക്കാൻ പറഞ്ഞ സന്ദേശം 1959 തന്നെ തുറന്നു വായിക്കുകയും കുഴിച്ചുമൂടുകയും ചെയ്തു. 1960 ഫെബ്രുവരി 8 ANI വത്തിക്കാൻ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട വാർത്ത ഫാത്തിമ മൂന്നാം രഹസ്യം ഒരിക്കലും പുറത്തുവരില്ല എന്നാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ സമ്മർദ്ദം മൂലം 2000 ഈ മൂന്നാം രഹസ്യത്തിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടു. പുറത്തുവിട്ടതാകട്ടെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതും. അങ്ങനെ 1960 ഫാത്തിമ മൂന്നാം രഹസ്യം വെളിപ്പെടുത്തണമെന്ന പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ തിരുസഭാധികാരികൾ ധിക്കരിച്ചു.
പരിശുദ്ധ ദൈവമാതാവിലൂടെ നൽകപ്പെട്ട സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവിന്റെ തന്നെ വാക്കുകളായിരുന്നില്ലേ? പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്നല്ലേ ഈശോ പറഞ്ഞത്? ഇത്തരം രഹസ്യങ്ങളെ കുറിച്ചുള്ള ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും പഠനത്തിനും അന്വേഷണങ്ങൾക്കും ശേഷം ആധികാരിക ഉറവിടങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ ഫാത്തിമ നാലാം രഹസ്യം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫാത്തിമ മൂന്നാം രഹസ്യത്തിലെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് വേണ്ടി. ഫാത്തിമ മൂന്നാം രഹസ്യം ചുരുളഴിയുന്നു, വെളിപ്പെടുത്തിയതും വെളിപ്പെടുത്താത്തതും എന്ന പേരിൽ ഞങ്ങൾ വിമല ഹൃദയത്തിന്റെ മക്കൾ പുറത്തിറക്കിയിരിക്കുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ 9447644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യുക. ഫോൺ വിളികൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ഗ്ലോറിയ പാത്രി എത് ഫീലിയോ എത് സ്പിരിത്വസ് സംതോ സിക്കുത് ഏരാത് ഇൻ പ്രിൻസിപ്പിയോ എത് നോക്ക് എത് സെൻബർ എതിൻ സൈക്കുള സൈക്കുളോറും ആമേൻ. ആവേ മരിയ.